നമസ്കാരം. ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കാത്ത തികച്ചും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ലീഗ് കോഴിക്കോട് നടത്തിയ ഒരു സമ്മേളനത്തിലുണ്ടായിരുന്നത്. അത്യന്തം മോശം വാക്കുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സമരം എന്നതിനെ വിശേഷിപ്പിച്ചാലും അതിൽ യാതൊരു വിധ തെറ്റുമില്ല. ഇന്നിപ്പോൾ വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിടുന്നതിനെതിരായ കോഴിക്കോട് നടത്തിയ റാലിയിൽ മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിയ വിവാദ പ്രസ്താവനകൾക്കെതിരെ DYFI രംഗത്തെത്തിയിരിക്കുകയാണ്. അധികാരം ലഭിക്കില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ലീഗ് നേതാക്കളുടെ മാനസിക നില തകരാറിലായോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. അനേകം ധനാത്മകമായ രാഷ്ട്രീയ സമ്മേളനങ്ങൾക്ക് വേദിയായ ഈ കോഴിക്കോട് കടപ്പുറത്തിന് സമീപ ഭാവിയിൽ ഏറ്റവും നാണക്കേടായ ഒരു സമ്മേളനത്തിനാണ് ലീഗിൻ്റെ ഇടതുപക്ഷ വിരുദ്ധ വർഗീയ ഒത്തുചേരൽ കാരണമാക്കിയത്. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ഏറ്റവും നീചവും നിന്ദ്യവുമായ വാക്കുകൾ ഉപയോഗിച്ച് പരിഹസിച്ചത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ കല്ലായിയാണ്. DYFI അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന സഖാവ് മുഹമ്മദ് റിയാസിൻ്റേത് വിവാഹമല്ല, അതൊരു വ്യഭിചാരമാണെന്നാണ് ലീഗിലെ വയോധികനായ ആ മനുഷ്യൻ പ്രസംഗിച്ചത്. ലീഗിലെ അണികളുടെ ബൗദ്ധിക നിലവാരത്തിൽ മാത്രം ഒതുങ്ങി വേദിയിലിരുന്ന് കൈയടിച്ചത് പാണക്കാട് കുടുംബത്തിലെ തലമുറ നേതാക്കളും PK കുഞ്ഞാലിക്കുട്ടിയും MK മുനീറും അടങ്ങുന്ന നേതാക്കളാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി ആരോപിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ ജാതിപരമായി അധിക്ഷേപിക്കുന്ന മുദ്രാവാക്യമാണ് ലീഗ് ജാതിയിൽ ഏറ്റവും ഉയർന്നു കേട്ടത്. ചെത്തുകാരൻ കോരന് ശ്രീധനം കിട്ടിയതല്ല കേരളം എന്നാണ് മുൻപ് ഈ രീതിയിലുള്ള അധിക്ഷേപം ഉയർന്നു കേട്ടത് സംഘപരിവാർ സമ്മേളനങ്ങളിലും പ്രകടനങ്ങളിലുമായിരുന്നു. ശബരിമല കലാപകാലത്ത് സംഘികൾക്ക് നാരങ്ങവെള്ളം കലക്കി കൊടുത്ത ലീഗിന് അവരിൽ നിന്ന് പകർന്നു കിട്ടിയതാകണം ഈ പുതിയ മുദ്രാവാക്യമെന്നും DYFI കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിൽ എങ്ങു നിന്നും വിമർശനപരമായ കുറ്റപ്പെടുത്തലുകളാണ് ലീഗിന് നേരെ ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതുമാത്രവുമല്ല, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെയും കടുത്ത ഭാഷയിലുള്ള തികച്ചും അംഗീകരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ അവർ പറഞ്ഞിരുന്നു. മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചാണ് ലീഗ് നേതാവിൻ്റെ അധിക്ഷേപം ഉണ്ടായത്. അതിങ്ങനെയാണ്, റിയാസിൻ്റെ വിവാഹമല്ലെന്നും വ്യഭിചാരമാണെന്നും അബ്ദുൾ റഹ്മാൻ കല്ലായി പറഞ്ഞു. മുൻ DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് ഒരു പുതിയാപ്ലയാണ്, എൻ്റെ നാട്ടിലാണ് പുതിയാപ്ല, ആരാടോ ഭാര്യ, ഇത് വിവാഹമാണോ വ്യഭിചാരമാണ്, അത് വിളിച്ചു പറയാൻ ചങ്കൂറ്റം വേണം, തൻ്റെ ഇടവും വേണം, CH മുഹമ്മദ് കോയയുടെ നട്ടല് നമ്മൾ പ്രകടിപ്പിക്കണം, സ്വവർഗരതിക്ക് നിയമപ്രാബല്യം കൊണ്ടുവരണമെന്ന് പറയുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. അവരുടെ പ്രകടന പത്രികയിൽ അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിലും അവരത് പറയും ചെയ്തിരുന്നു. ഭാര്യയ്ക്കും ഭർത്താവിനും ഉഭയസമ്മതപ്രകാരം ആരാലുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് കോടതി ഒരു നിരീക്ഷണം നടത്തിയിരുന്നല്ലോ. സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തെ ആദ്യം സ്വാഗതം ചെയ്തത് DYFI ആണ്. തുടങ്ങിയുള്ള പരാമർശങ്ങളാണ് ലീഗ് നേതാവ് നടത്തിയത്. എന്തുകൊണ്ടും ലീഗ് നടത്തിയ ഈ നെറികെട്ട പരാമർശങ്ങൾ ലീഗിന് തന്നെ തിരിച്ചടിയാകുമെന്നും സനോജ് കൂട്ടിച്ചേർത്തു.